നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2023 ആഗസ്റ്റ് മാസം 29-ാം തീയതി ചൊവ്വാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ വളരെ പ്രാധാന്യമുള്ള 5 അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാം വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ്, സംസ്ഥാനത്തെ ഓണക്കിറ്റ് വിതരണം ഇന്നത്തോടെ അവസാനിക്കുകയാണ്. 8 വരെ മാത്രമാണ് വിതരണം ഉണ്ടാവുക. ഇതുവരെ പകുതിയോളം പേർക്ക് മാത്രമാണ് ഓണക്കിറ്റ് ലഭിച്ചതെന്നാണ് റിപ്പോർട്ട്. എന്നാൽ കിറ്റുകൾ മുഴുവൻ എത്തിച്ചതായാണ് ഭക്ഷ്യവകുപ്പ് അറിയിക്കുന്നത്. ജനങ്ങൾക്ക് മുഴുവൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ MLA മാർക്ക് അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സൗജന്യ കിറ്റ് തങ്ങൾക്ക് വേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചിരിക്കുകയാണ്. ക്ഷേമ സ്ഥാപനങ്ങളിലെയും ആദിവാസി ഊരുകളിലെയും കിറ്റ് വിതരണം പൂർത്തിയായെന്നാണ് സർക്കാർ അറിയിപ്പ്. സർക്കാർ പ്രഖ്യാപിച്ച സ്പെഷ്യൽ അരിയും മുഴുവനായി ലഭിച്ചില്ല എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സൗജന്യ കിറ്റ് അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കൃത്യമായി തന്നെ ലഭ്യമാക്കും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് രണ്ടാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്, ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായമൊരുക്കുന്നതിനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് പ്രശാന്തി പദ്ധതി. മുതിർന്ന പൗരന്മാർക്ക് ഭക്ഷണം, മരുന്ന് എന്നിവ എത്തിക്കുക, പരാതികൾ സമയബന്ധിതമായി കൈകാര്യം ചെയ്യുക, യാത്രാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, കൈത്താങ് ആവുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം. കേരള പോലീസ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ദിവസേന നിരവധി വയോധികരെ വിളിച്ച് അവരുടെ വിവരങ്ങൾ തിരക്കുകയും പ്രശാന്തിയുടെ സേവനങ്ങളെപ്പറ്റി അവബോധം നൽകുകയും ചെയ്യുന്ന ക്ഷേമാന്വേഷണ പദ്ധതികളും ഇതോടൊപ്പം തന്നെ പ്രവർത്തിച്ചു വരുന്നു. 9497900035, ഇത് കൂടാതെ 9497000045 എന്നീ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലൂടെയും ഈ സേവനങ്ങൾ ലഭ്യമാണ്. ഇനി അടുത്ത അറിയിപ്പ്, വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന ഒറ്റത്തവണ ധനസഹായം ചെയ്യുന്ന സഹായഹസ്തം പദ്ധതി. 2023-24 പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളായ 55 വയസ്സിൽ താഴെ പ്രായമുള്ള സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനാണ് ഈ ഒരു സഹായം ലഭിക്കുക. വാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെ ആയിരിക്കണം. www.schemes.wcd.kerala.government.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈനായി മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ December 15 വിശദ വിവരങ്ങൾ ശിശു വികസന പദ്ധതി ഓഫീസുകൾ, അതുപോലെ തന്നെ അങ്കണവാടി എന്നിവിടങ്ങളിൽ നിന്നും ലഭ്യമാവുന്നതാണ്. ഇനി മറ്റൊരു അറിയിപ്പ്, ബിസ്ക്കറ്റ് പാക്കറ്റുകളും ഇനി വളരെയധികം ശ്രദ്ധിക്കണം. ബിസ്ക്കറ്റ് പാക്കറ്റുകൾക്കുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 4 കിലോ കഞ്ചാവാണ് എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. ആലപ്പുഴ ദർബാദ് എക്സ്പ്രസിൽ നിന്നാണ് ഉപേക്ഷിക്കപ്പെട്ട ബാഗിനുള്ളിൽ നിന്ന് ഈ ഒരു കഞ്ചാവ് കണ്ടെത്തിയത്. ഓണക്കാലത്തെ ലഹരി ഒഴുക്ക് തടയുവാനുള്ള പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. കേരളത്തിൽ ആദ്യമായാണ് ബിസ്ക്കറ്റ് രൂപത്തിലാക്കി കഞ്ചാവ് കടത്താൻ ശ്രമിക്കുന്നതെന്നാണ് വിവരം. മാരിലൈറ്റിൻ്റെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൽ അതേ രൂപത്തിൽ തന്നെയാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരിക്കുന്നത്. 6 ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റുകൾക്കുള്ളിലായി 25 കവറുകളിൽ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നതെന്നാണ് എക്സൈസ് വകുപ്പ് അറിയിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ വെറും മാരിലൈറ്റിൻ്റെ ബിസ്ക്കറ്റ് പാക്കറ്റായാണ് തോന്നിക്കുക. ലഹരി ഒഴുക്ക് പല രീതിയിലും രൂപത്തിലുമാണ്. പൊതുജനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഇനി ഏറ്റവും ഒടുവിലത്തെ 5-ാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത്, കേരളത്തിൻ്റെ സമുദ്ര മേഖലയിൽ നിന്ന് 58 ഇനം മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നതിന് 5 വർഷത്തേക്ക് കൂടി നിരോധനം ഏർപ്പെടുത്തി. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശാസ്ത്രജ്ഞർ അടങ്ങിയ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് ഈ ഒരു നിർദ്ദേശം. ഫിഷറീസ് ഡയറക്ടറാണ് ഇത് സംബന്ധിച്ച് ശുപാർശ നൽകിയത്. ശുപാർശകൾ അംഗീകരിച്ച് 2028 ഓഗസ്റ്റ് 31 വരെ നിരോധനം പ്രാബല്യത്തിലാക്കി സർക്കാർ വിജ്ഞാപനം ഇറക്കി. സമുദ്ര മത്സ്യ ഉൽപ്പാദനം 400,000 ടണ്ണായി കുറഞ്ഞ സാഹചര്യത്തിൽ 2017 ആദ്യമായി കേരളം നിരോധനം ഏർപ്പെടുത്തിയത്. ഇപ്പോൾ വീണ്ടും ഈ ഒരു നിരോധനം നീട്ടിയിരിക്കുകയാണ്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള 5 അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.